ഇവിടെ കിട്ടുന്ന ചികിത്സയെ എവിടെ കൊണ്ടുപോയാലും കിട്ടും. അതുകൊണ്ട് ഈ അവസ്ഥയിൽ കൊണ്ടുപോകാതിരിക്കുന്നതാ നല്ലത്. ഇതൊരു നാടൻ ചികിത്സാ കേന്ദ്ര സിസ്റ്ററേ, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ കടന്നിന്ന സ്ത്രീ എവിടെ പോയി? പോയിന്നോ? എങ്ങോട്ട്? അതറിയില്ല. എത്ര നേരം പോയിട്ട്? ഇപ്പൊ പോയതേ ഉള്ളൂ. ദാ വാ, ഓട. മഹേഷേ, അത് അവരാണെന്ന് തോന്നുന്നു, വിനയൻ സംഘവും. എന്ത് ചെയ്യും ഷാജി? ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ഒരു കാരണവശാലും പിടികൊടുക്കില്ല. ആ വണ്ടിയിലുണ്ട് മല്ലിക. അവര് വേറെ വഴി പോയി കാണും. ഓ, നല്ലൊരു ചാൻസ് ആണ് മിസ്സായത്. നിന്നെയൊക്കെ ജോലി ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. തൊട്ടു മുന്നിലുണ്ടായിട്ടും നിന്റെയൊക്കെ കണ്ണു വെട്ടിച്ച് അവർക്ക് കടന്നു കളയാൻ പറ്റിയെങ്കിൽ അത് നിന്റെയൊക്കെ കഴിവുകേടുകൊണ്ട് മാത്രം സംഭവിച്ചതാ. അമ്മ ഇത് പറയുന്ന എനിക്കറിയായിരുന്നു. എന്റെ പൊന്നമ്മ, ഒരു ചേയ്സ് എന്ന് പറയുമ്പോ ഇങ്ങനെ പലതും സംഭവിക്കും. ന്യായീകരിക്കണ്ട, പോയത് പോയെന്ന് സമ്മതിക്ക്. ഇനി ഇതുപോലൊരു അവസരം വേറെ കിട്ടോ? നമുക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത എവിടെയെങ്കിലും ആയിരിക്കും അവര് പോയി ഒളിക്കുക. ആ മല്ലിക എങ്ങനെ എണീച്ചു വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും എന്നറിയാലോ. അമ്മ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അമ്മ മുഖ്യമന്ത്രി കസേരയിലോട്ട് അമ്മ കേറാൻ പോകുന്നേ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ നമ്മൾ പറയുന്നിടത്തല്ലേ പോലീസ്. നമുക്കെന്താ സാധിക്കാത്ത? ഈ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും നമ്മൾ അവരെ പൊക്കും. എന്തായാലും പെട്ടെന്നൊന്നും മല്ലിയ്ക്ക് ബോധം വരാൻ ചാൻസ് ഇല്ല. അതിനു മുമ്പ് അവരുടെ ഒളിസ്ഥലം നമ്മൾ കണ്ടുപിടിക്കും. എനിക്ക് പേടിയ വിനയാ. മുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല നഷ്ടപ്പെടാൻ പോകുന്നത്, നിന്റെ ജീവിതം കൂടിയാ.